ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എവിടാ കുടുങ്ങിയത്? ദാ ആ കാണുന്ന ഐലൻഡിലെ മരത്തിലാണ് സാർ. ഐലൻഡാണോ? അവരെന്തിനാ അവിടെ പോയത്? എനിക്കിപ്പോ പൂ പറിക്കാൻ. പൂ പറിക്കാനോ? ആ ഉണങ്ങിയ മരത്തിലോ? സാറേ അതല്ലല്ലോ ഇപ്പൊ വിഷയം. അവരെ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ഇപ്പോഴാ മുതല അവിടെ തന്നെ നിൽക്കുക. മുതലയും ഉണ്ടോ? മുതലയെ നമുക്ക് വെടിവെച്ചാലോ? ഞാനൊന്ന് എസ് പിയെ വിളിച്ചോട്ടെ. സാർ ഞാൻ എസ് ഐ വിശ്വംഭരനാണ് സാർ. മനസ്സിലായോ? പറയേ. സാർ ഈ ഫോറസ്റ്റിലെ ഓൾഡ് ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ഐലൻഡിലെ രണ്ടുപേര് കുടുങ്ങി കിടക്കുകയാണ് സാർ. അവിടെ ഒരു മുതലേ ഉണ്ട് സാർ. മുതലേ വെടിവെക്കാൻ പറ്റിയ ഷൂട്ടേഴ്സിന് ആരെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുമോ സാർ? താനാദ്യം ആ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കേ. പിന്നെ ലോക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മുതലേ വിരട്ടി ഓടിക്കലോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടാണ് സാർ ഇങ്ങോട്ട് പോകുന്നത്. അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഓക്കെ, അവിടുത്തെ സിറ്റുവേഷൻ സപ്പാപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ശരി സാർ, അറിയിക്കാം. ഓക്കെ ശരി സാർ. വിളിച്ചതവത്ത് ഈ ഫയർഫോഴ്സ് കൂടെ വരട്ടെന്ന എസ് പി പറയുന്നത്. ഇവിടെ ഒരു ബോട്ടോ വെള്ളം വല്ലതും കിട്ടുമോ? ഡോ ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നില്ല, അത് എവിടെയാ? അത് പഴയതാണല്ലോ സാർ, 5-8 വർഷമായി വെള്ളത്തിൽ ഇറക്കിയിട്ട്. അത് സാറില്ല, അതൊരു ബോട്ടാണല്ലോ. ബോട്ടാണ്? എവിടെയായിട്ടിരിക്കുന്നത്? അത് ആ ഷെഡിലുണ്ട്. ആ ഒരു ബോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പോയി. വരൂ വരൂ വരൂ, കമോൺ കമോൺ. ആ ഇത് കുഴപ്പമില്ലല്ലോ, കുറച്ച് പെയിന്റ് പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. നല്ല കണ്ടീഷനാ. ഇത് മതി, ഇത് മതി. ആ അതെ, നിങ്ങൾ ഇങ്ങനെ വന്നേ. ഒന്ന് ഓടി വാടോ, പിന്നെ ഇതിനെ ഒന്ന് തള്ളി വെള്ളത്തിലോട്ട് ഇറക്കണം. അതെ, നമ്മുടെ സ്റ്റോറില് വല്ല ഉരുളൻ തടിയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാ. വരൂ, നമുക്ക് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് ചെല്ലാം. അല്ല ഡിഎഫ്ഒ, ഈ മുതലയുടെ സൈക്കോളജി എങ്ങനെയാ? നമ്മൾ വല്ല പാട്ടിയോ മറ്റോ വെച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിയ അത് പിന്മാറുമോ? അത് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താണോ സാർ? വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവും ഇവിടെ. ഏത് മരത്തിലാ കുടുങ്ങിയത്? അതാണ് മരം. വന്നേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മുതല അവിടെ കിടപ്പുണ്ട്. മുതല? അല്ല അത് കുഴപ്പമില്ല, നിങ്ങളതിൽ വാട്ടടിക്കുണ്ടല്ലോ, അതിറക്കണം. നമുക്ക് വലിയ വെടിവെച്ച് വിരട്ടിയോ പാട്ടുകൊട്ടി ശബ്ദം ഉണ്ടാക്കിയോ അതിനെ ഓടിക്കാം. വാട്ടടിക്ക? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പോലുമില്ല, പിന്നല്ലേ ഞങ്ങളുടെ അടുത്ത്. പിന്നെന്തിനീ വലിയ ലോറിയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ലോറി അല്ല, എഞ്ചിൻ. എഞ്ചിൻ എഞ്ചിൻ കൊണ്ടുവന്നതിന് പല ഉദ്ദേശങ്ങളും കാണും. വിളിച്ചപ്പോ പറഞ്ഞില്ലോ വെള്ളത്തിന് നടക്കണമെന്ന്. ഇപ്പൊ നമ്മൾ കുറ്റക്കാരായി. മരത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനായിട്ട് ഇതാ റോപ്പ് ഉണ്ട്, കട്ടറുണ്ട്, വണ്ടിയിൽ ലാഡറുണ്ട്. അപ്പൊ വാട്ടർ ഡിങ്കി ഇല്ല? ആ ഇല്ല ഇല്ല ഇല്ല. ശരി, റോപ്പ്, കോപ്പ്, ലാഡർ, ആവശ്യമില്ലാത്ത എല്ലാം. ആവശ്യമുള്ള വാട്ടർ ഡിങ്കി ഇല്ല. ആ ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ബോർഡ് ചോദിച്ചൊരു കാര്യമില്ല, രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് സംവിധാനങ്ങളുണ്ട്? മരത്തെ പരസ്പരം വഴക്കടിച്ചോണ്ട് ഞങ്ങളുടെ കയ്യിൽ ഡിങ്കി ഇല്ല. ഡിങ്കി ഇല്ലാതെ ഇവര് വന്നിരിക്കുന്നത്. ഡിങ്കിയില്ലേ? അല്ല ഡിങ്കിയോ, അതെന്താ? എയർ നിറക്കുന്ന ബലൂൺ ബോട്ട്. ഓ, അതില്ലാതെ എങ്ങനെ അക്കരക്കെത്തും? അപ്പൊ ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട്? ഇവിടെ ബോട്ടൊന്നും ഇല്ല, ഒരു ബോട്ടുണ്ട്, ബോട്ടിനേക്കാൾ വലിയ ഓട്ടയും ആയിട്ട്. എന്നാ വല്ല വള്ളമായാലും മതി, മണല് വരുന്ന വെള്ളമില്ലേ അത് കിട്ടിയാലും മതി, അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. മണല് വരുന്ന വെള്ളത്തിനൊക്കെ എവിടെ പോവാനാ? കൊറച്ചു നാളായിട്ട് ചിലരൊക്കെ പണി, മണല് പിടിക്കലും പിടിച്ച മണല് വള്ളത്തോടെ പുഴയിൽ താത്തലും അല്ലേ, പിന്നെ എവിടെയാണോ മണല് വാരണ വള്ളം. അല്ല ഈ വള്ളം അല്ലാണ്ട് എങ്ങനെയാ മുതലെ പിടിക്കുക? മുതലേനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രാജി വെച്ചിട്ട് പോടോ, ഞങ്ങൾ കാണിച്ചാൽ എങ്ങനെ പിടിക്കണമെന്ന്. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല,
ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എനിക്കറിയാം മുതലേ എങ്ങനെ പിടിക്കണം. പിടിക്കും പിടിക്കും. ഒരു കൊടിച്ചിപ്പട്ടിനെ പിടിക്കാൻ കഴിവില്ലാത്ത താനാണ് ഇനി മുതലേ പിടിക്കാൻ നടക്കുന്നത്. കൊടിച്ചിപ്പട്ടി നിന്റെ അച്ഛന്റെ സമാധാനം പാലിക്കുക. ഇതെന്താ നിയമസഭ? താനിങ്ങനെ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഈ തോക്കും തൂക്കിട്ട് അടുത്ത ജന്തുവിനെ വെടിവെച്ച് കൊല്ലണോ? ഈ തോക്ക് ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിരിക്കുകയല്ല, ഇവിടെ നിന്ന് വെടിവെച്ചാൽ റേഞ്ച് കിട്ടത്തില്ല. അഥവാ റേഞ്ച് കിട്ടിയാൽ തന്നെ ഇതിന്റെ ഉണ്ട് ആ മുതലയുടെ തൊലി തുളച്ചകത്ത് കയറത്തില്ല. അല്ലെങ്കിലും തന്നെ കൊണ്ടൊന്നും ഒരു ചുക്ക് നടക്കില്ലേ? വെറുതെ തോക്കും തൂക്കിട്ട് തേരാ പറഞ്ഞു. എടോ ഒരിക്കലെങ്കിലും തോക്ക് ഒറയെന്ന് ഊരിയാലല്ലേ അറിയുള്ളൂ അതിന് റേഞ്ച് ഉണ്ടോന്ന്. റേഞ്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെടിവെച്ചാ മതിയാ? നല്ല ആൾക്കാരാ വെടിവെക്കുന്നത്, മുതലേ ആയിരിക്കില്ല ചാവുന്ന, നമ്മളായിരിക്കും. വെടികൊണ്ട് ചത്താലും കുഴപ്പമില്ല, പക്ഷെ മുതല പിടിക്കുന്ന കാര്യം ഓർത്താ അതൊന്നും വേണ്ടി വരൂല. ഒരു തുള്ളി വെള്ളം കിട്ടാതായിരിക്കും അന്ത്യം. ഒന്ന് ചുമ്മാതിരിക്കോ, അതൊക്കെ മറന്നു വരുമായിരുന്നു. എനിക്ക് ദാഹിച്ചിട്ട് പോയ. ചുറ്റിനും വെള്ളം, കുടിക്കാനാണെങ്കിൽ വെള്ളം താഴെ കവറിലും ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം. ഈ പണ്ടാരത്തിന് പകരം ആ കവർ എടുത്തിട്ടെങ്കിൽ എന്തിനു തിന്നാനെങ്കിലും പറ്റുമായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. തൊലയാനായിട്ടൊരു മുതലയും. പതുക്കെ ഇറങ്ങി ആ കവറും കടുത്താലോ. ശരി, നീ ഇറങ്ങിയെടുക്ക്. അയ്യോ എനിക്ക് പറ്റില്ല, നീ ഇറങ്ങിയെടുക്ക്. മുതൽ എന്നെ പിടിക്കട്ടെ എന്നല്ലേ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാം. സാർ, താങ്കൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള മുതലകളിൽ നിന്നും ഈ മുതലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഞാനതിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ തൽക്കാലം വഴിമാറ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. തൽക്കാലം വഴിമാറ്. ഹലോ, ഐ ആം എസ്ഐ സുരേഷ്, ഷാർപ്പ് ഷൂട്ടർ. ഐ ആം എസ്ഐ വിശ്വംഭരൻ, അത്രക്കങ്ങ് ഷാർപ്പ് ഷൂട്ടർ. ഈ മുതല നിലവിലെ എവിടെ ഉള്ളത്? ആ കാണുന്ന ഐലൻഡില്ല, അതിങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായിട്ട് കിടക്കുക. ഈ മുതല നരഭുജ ലിസ്റ്റിൽ പെട്ടതാണോ? അല്ല, ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ ആളെ കൊല്ലാൻ കിടക്കുകയല്ലേ. അതുകൊണ്ട് കാര്യമില്ല, ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേന്ന് പറയണം. ലിസ്റ്റിൽ ഇല്ലാത്ത മുതലെ വെടിവെച്ചാ ഞാൻ കോടതി കയറി ഇറങ്ങണം. അത് പിന്നെ മുതലേ വെടിവെക്ക എസ് പിയുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, വൈൽഡ് അനിമല, വന്യജീവി, വലിയ കേസാവും. ഇത് ഫയർഫോഴ്സ് ഓഫീസർ. ഇത് ഡി എഫ്. ഈ മുതല മാനിറ്റേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ മുതല തന്നെയാണോ? അതെങ്ങനെയാ അറിയുന്നത്? ഇവിടെ വേറെ ആരും മുതലേ കണ്ടിട്ടില്ല. അല്ലെങ്കിലും ഇതിപ്പോ ആളെ പിടിക്കാൻ നിൽക്കല്ലേ. പിടിക്കാൻ നിന്നാ പോരാ, ആരെങ്കിലും കടിക്കണം എങ്കിലും പറ്റൂ. മുമ്പ് നാട്ടിലിറങ്ങിയ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച പുലിയെ ഞാൻ വെടിവെച്ചു കൊന്നു. അതിനെ 3 വർഷമാണ് ഞാൻ കോടതി കയറി ഇറങ്ങിയത്. ഒന്നെങ്കിൽ മുതലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ കളക്ടറെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. ഇതൊന്നുമില്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല സാറേ. നിങ്ങളിവിടെ സംസാരിച്ചുണ്ടെന്നോ? സമയം എത്രയെന്ന് അറിയോ? മനസ്സിലാവണ്ടേ? ശരി, ഞാനൊന്ന് സംസാരിച്ചു നോട്ടെ. എന്തായി സംസാരിച്ച് ഓക്കെ ആക്കിയ? അല്ലെങ്കിൽ വേണ്ട, താന എസ് പി ഒന്ന് വിളിക്ക്, പുള്ളി പറഞ്ഞ അയാൾ കേൾക്കും. ശരി. ആ സർ, ഞാൻ എസ് ഐ വിശ്വംഭരനാണ് സർ. എന്താടോ
സുരേഷ് എത്തിയില്ലേ? എത്തി സർ, പക്ഷെ പുള്ളി വെടിവെക്കാൻ കൂട്ടാക്കുന്നില്ല സർ. അതെന്താ? അല്ല, ഈ മുതല നരഭോജികളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് പുള്ളിക്ക് ഒരു സംശയം. ലിസ്റ്റിൽ ഉണ്ടെന്ന് DFO ഉറപ്പ് കൊടുത്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല സർ. ഇപ്പൊ കളക്ടറുടെ ഓർഡർ ആണെന്നാ പുള്ളി പറയുന്നത്. ഛേ, താന ഫോൺ അയാൾക്ക് കൊടുത്തേ. അപ്പൊ ശരി സർ, സംസാരിക്കേ. ആരാ? ആന്റണി സാറാ, SP. സാർ, താനെന്താ ഇവിടെ കാട്ടുന്നത്? സാർ, ഈ മുതല ലിസ്റ്റിലുണ്ടോന്നൊരു സംശയം, അതാ. എടോ, എന്തായാലും ഒരു മുതല ലിസ്റ്റിലുണ്ട്. ഇനി അഥവാ അത് ഇതല്ലെങ്കിൽ തന്നെ ലിസ്റ്റിലുള്ള മുതല ഇതാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പോരെ? അപ്പൊ അത്. ഇനി എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല സാർ. ദേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയങ്ങളെ, അതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. രാത്രിയായ പിന്നെ ബുദ്ധിമുട്ടാവും. ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാം. I'm ready. എന്നാ തുടങ്ങാം. എന്തത്? ഏത്? അത് വാർപ്പ്. വാർപ്പാ? ആ, ബോട്ട് അവിടെ. ബോട്ടാ? അതിൽ പോവാ, ഒരു കുഴപ്പമില്ല. ഇതിലെങ്ങനെയാ മുതലയുടെ അടുത്തേക്ക് പോണേ? നിങ്ങൾ എന്തിനെ കളിയാക്ക? ഒരു കുഴപ്പമില്ല. ഇയാൾ ഇപ്പൊ പോയി വന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാ മതി, ഞങ്ങൾ പെട്ടെന്ന് വലിച്ചടിപ്പിച്ചോളാം. റോപ്പ് ശ്രദ്ധിച്ചു പിടിച്ചോളണേ. വയർലെസ് അല്ലേ കൈ ഇരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാ മതിയെന്ന്. എന്തൊരു കഷ്ടത്. ഇത്ര നേരമായിട്ടൊരു ബോട്ട് വേണ്ട, ഒരു വള്ളെങ്കിലും സംഘടിപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? ഇത് എന്നെ സംഘടിപ്പിക്കാൻ പറ്റപാട് ഞങ്ങൾക്കറിയാം അല്ലേ? അല്ല, വാർപ്പുകൾ വേണമെങ്കിൽ ഇനി സംഘടിപ്പിക്കാം. എന്തിനാ ബിരിയാണി വെക്കാനാ? ഇയാളെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാം. തനിക്ക് പറ്റിങ്ങി ചെയ്യാ, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ. പ്രസിഡന്റ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതിലൊന്നും കയറി വെടി വെക്കാൻ പറ്റില്ല. എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ്? വെറുതെ കാലുവാരി കസേരകളി നടത്തുന്ന പോലെ അല്ല, ഒന്ന് പിഴച്ച ജീവൻ പോവും. കാർന്നൂര് കളിക്കാൻ വന്നേക്കണ്. മെനക്കെടുത്താ ഒന്ന് പോടോ. പ്രസിഡന്റെ, അവന്റെ തോക്കാണ് ഇരിക്കുന്നത്, വെടിവെച്ചാൽ ഏത് പ്രസിഡന്റും ഞാൻ മറക്കണ്ട. ശരി, നിന്നെ ഞാൻ കാണിച്ചുതരാം. ഈ പണിക്കർക്ക് സർക്കാരിലുള്ള ഹോൾഡ് എന്താന്ന് അറിയിച്ചുതരാം. പ്രസിഡന്റ്, അതെ, വോട്ടും കുന്തോന്നും കിട്ടാത്ത ഒരു മുടിഞ്ഞ നാടായത്. നേരത്തെ അയാൾ അതിൽ കയറി പോയിട്ട് വന്നതാ, ഒരു കുഴപ്പം ഉണ്ടായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സെറ്റ് ഇരിക്കില്ലേ, വിളിച്ചു പറഞ്ഞാൽ മതി. വടമൊക്കെ ശരിയാക്കിട്ടിരിക്കില്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പൊയ്ക്കോളൂ. എനിക്ക് തോന്നുന്നില്ല ഇതിൽ പോയാൽ ശരിയാവുന്നു. മുതല ആ രണ്ട് പിള്ളേരെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുക, നിങ്ങളെ ശ്രദ്ധിക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. പൊയ്ക്കോളൂ. എന്തത്? ഇതൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് നീന്താനറിയാം. അതൊക്കെ മാറ്റിയേ, പൊയ്ക്കോളൂ. എന്തെങ്കിലും